പ്രാവശ്യം വന്നാലാണ് ഞങ്ങൾ ഒരു ആവർത്തനം ഒരു ഭീം തത്താം താം തത്താം താം തത്താം താം തത്താം ഭീം തത്താം താം തത്താം ഭീം തത്താം ഭീം അവസാനം വരെ തുടങ്ങട്ടെ ഒന്നും കൂടി പറയാം ഭീം തത്താം താം തത്താം താം തത്താം താം തത്താം ഭീം തത്താം താം തത്താം ഭീം തത്താം ഭീം ഇങ്ങനെയാണ് ചെമ്പക്കൂർ കൊട്ടി വരുന്നത്. ഇതും പതിഞ്ഞ കാലത്തിൽ കൊട്ടാറുണ്ട് ചിലപ്പോൾ. അതും എങ്ങനെ താളം പിടിക്കുന്ന രീതിക്കൊന്നും ഒരു മാറ്റങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് പതിഞ്ഞു കൊട്ടുക? ഇതാണ് ഒരു താളവട്ടം. ഈ രീതിയിൽ ഒരുപാട് സമയം അതിങ്ങനെ കാലം പതിൻ്റെ കാലത്ത് തുടങ്ങി ചെമ്പക്കൂർ എല്ലാ നമ്മുടെ എല്ലാ വാദ്യരീതിയും അത് മേളമായാലും തായ്മയായാലും അതിലുള്ള ഏത് രീതിയായാലും അത് ചെമ്പടവട്ടം കൂറുകൾ കൊട്ട ഇടവട്ടം ഒന്ന് രണ്ട് കാലം ഇടനട ഇരുകിട ഇങ്ങനെയാണ് തായ്മയുടെ ക്രമീകരണം. എല്ലാം നമുക്ക് അവസാനം വേഗത കൂടി എത്തുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ എല്ലാ വാദ്യ സമ്പ്രദായങ്ങളും. ഇതേ താളം ഈ പറഞ്ഞ ഇതേ ചെമ്പക്കൂർ കലാശിക്കുമ്പോൾ ഏതായിരിക്കും കാലം? ഈ കാലത്തിലാണ് ചുരുങ്ങിയത് എത്തുക. ചെമ്പക്കൂർ പതിഞ്ഞ കാലത്ത് തുടങ്ങി ക്രമേണ കൊട്ടി വേഗത കൂടി ചെമ്പക്കൂർ കലാശിക്കാനാകുമ്പോഴേക്ക് ചുരുങ്ങിയത് ഈ കാലങ്ങളിലും എത്തും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി.